തലകറങ്ങി വീഴുന്ന ഒരു അനുജനുണ്ടായിരുന്നു എനിക്ക്. പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന അച്ഛനും അമ്മയ്ക്കും തലയിൽ കഞ്ഞിവെള്ള പാത്രം ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്റെ വിരൽത്തുമ്പ് പിടിച്ച് അവനുണ്ടാവുമായിരുന്നു കൂടെ. അപ്പാവും അമ്മാവും മരിച്ചപ്പോ അവനെ വളർത്താൻ ഓട മുതൽ സെപ്റ്റിക് ടാങ്ക് വരെ കഴിവിട്ടുണ്ട് ആ അനുജന്റെ ചേട്ടൻ. ആ അനുജന്റെ പേര് ബാലസുബ്രഹ്മണ്യം, ഏട്ടൻ ശിവസുബ്രഹ്മണ്യം. അറിയുമോ ചേട്ടാ? ചേട്ടനോ? ഞാൻ നിനക്ക് ചേട്ടൻ മാത്രമാണോ? 12 വയസ്സ് മുതൽ ഞാൻ നിനക്ക് അപ്പാ മാതിരി കൂടുതലിരുന്നതല്ലേ? പറയൂ, എന്ത് നേടനാ നീ? നിരപരാധികളായ മനുഷ്യരെ കൊല ചെയ്തിട്ട് നാട്ടിലെ രക്തമൊഴുക്കി ചരിത്രത്തില് ആര് എപ്പോ എന്ത് എന്ത് നേടിയിരിക്കുന്നടാ? എങ്കിലും തടാ, എപ്പോഴാ ഇന്ന മാതിരി ടെറസ് ഗ്രൂപ്പില്? ചേട്ടാ, മനസ്സ് വേദനപ്പെടുത്തലേ, പക്ഷെ ഒന്നെനിക്കിപ്പ അറിയണം. ഇത്രയും കാലം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഒഴുക്കിയ വേർവത്തുള്ളിയുടെയും പണത്തിന്റെ കണക്ക് നീ അറിയണ്ട. നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ അവസാന ശ്രമത്തിലാണ് ഞാനിപ്പോ. ടെൽമി, വെളിയിൽ വന്ന നീ വീണ്ടും നോക്ക്, ഇവക്ക് നിന്നെ പഴയ സുബ്രഹ്മണ്യയെ കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ഇവളുടെ കഴുത്തില് നിനക്ക് കെട്ടാനുള്ള താലി വരെ ഞാൻ പണിഞ്ഞു വെച്ചിരിക്കുക. പറയടാ, ഒരിക്കലും നീ പഴയ വഴിയിൽ പോകില്ലെന്ന് എനിക്ക് കേൾക്കണം. ഇവക്കും കേൾക്കണോ അത്? പറയടാ. സാർ, സമയമായി. എടി പെണ്ണേ പുതുലോകം നീ അറിഞ്ഞോടിയേ.